കേരളത്തിലെ ശ്രദ്ധേയമായി വളർന്നു വരുന്ന അർബൻ ടൗണുകളിൽ ഒന്നാണ് കരുനാഗപ്പള്ളി. ആ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു ആലപ്പാടെന്ന മനോഹരമായ ഗ്രാമം. ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള നാടെന്ന് വേണമെങ്കിൽ ആലപ്പാടിനെ പറയാം. കഠിനാധ്വാനികളായ മനുഷ്യർ 2004 സുനാമി പ്രകൃതി താണ്ഡവത്തിൽ നിന്നൊക്കെ പ്രാർത്ഥനയോടെ കരുത്തോടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഠിന പ്രയത്നം ചെയ്യുന്ന മനുഷ്യർ. എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ ഈ നാടുമായി. ചെറിയ പ്രായത്തിൽ ഓണനാളുകളിലും പെരുന്നാൾ ദിനങ്ങളിലുമൊക്കെ ചെറിയ സൈക്കിളിൽ കടൽ കാണാൻ വരുന്ന ഓർമ്മ. പിന്നീട് എല്ലാവരെയും കണ്ണീരണിയിച്ച 2004 സുനാമി സമയത്തെ സേവന പ്രവർത്തനങ്ങളുമായി ജനങ്ങളോടൊപ്പം നിറഞ്ഞു നിന്ന ഓർമ്മ. പിന്നീട് എൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഡോക്ടറേറ്റ് ലഭിക്കുന്നതിന് വേണ്ടി പഠിച്ചതും ഈ ഗ്രാമത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മനുഷ്യരും ഇവിടുത്തെ ജീവിതവും ഇവിടുത്തെ വിശ്വാസങ്ങളുമൊക്കെ എന്നോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. ശ്രീ മൂക്കുമ്പുഴ ദേവീ ക്ഷേത്രമെന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയും അതിൻ്റെ നടത്തുന്നവരും നിർമ്മാണ പ്രവർത്തകരുമൊക്കെ അടുത്ത സുഹൃത്തുക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്തമായ നിർമ്മാണ രീതിയും ഇതിൻ്റെ സമർപ്പണവുമൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ശ്രീ മൂക്കുമ്പുഴ ദേവീ ക്ഷേത്രത്തിൻ്റെ വിശ്വാസപരമായ ചരിത്രം ആരംഭിക്കുന്നത് ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് മുതലാണെന്ന് കണക്കാക്കപ്പെടുന്നു. 12-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരി ദേവീ സമേതനായി കടലിലൂടെ യാത്ര ചെയ്തതുമൊക്കെ ഈ വിശ്വസിക്കുന്ന ആളുകളിൽ ഏറ്റവും വിശ്വാസപൂർണമായ അടയാളങ്ങളായി നിലനിൽക്കുന്നു. അന്ന് അതിശ്രേഷ്ഠരായ ബ്രാഹ്മണന്മാർ നമ്മുടെ പൊന്മനയിലുള്ള 5 മനകളിലായി താമസിച്ചിരുന്നു. ആ പ്രദേശത്തെ ഇന്നും അറിയപ്പെടുന്നത് 5 മണിക്കൽ എന്നാണ്. 5 മണിക്കൽ ദേവീ സാന്നിധ്യം ദൃശ്യമായപ്പോൾ ആ ദേവിയെ കുടിയിരുത്താനായി ഒരു മനോഹരമായ ദൈവികമായ ദേവസ്ഥാനം എവിടെ വേണമെന്ന് അവർ അന്വേഷിക്കുകയായിരുന്നു. കടലിനും പള്ളിക്കലാറിനും നടുവിലുള്ള മനോഹരമായ പണ്ടാരത്തുരുത്ത് എന്ന് പറയുന്ന ഈ പ്രദേശം, ഈ ഗ്രാമം, ഈ നാട്, ഈ സ്ഥാനം അവർ കണ്ടെത്തിയതാണ്. അങ്ങനെ എല്ലാ ഭക്തിയാദരങ്ങളോടും കൂടി ദേവിയെ ഇവിടെ കുടിയിരുത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ മൂലസ്ഥാനത്തു നിന്നാണ്, ദേവസ്ഥാനത്തു നിന്നാണ് ഈ മനോഹരമായ ദേവീക്ഷേത്രത്തിൻ്റെ അസ്തിത്വവും നിലനിൽപ്പുമൊക്കെ തുടരുന്നത്. ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിന്. കേരളത്തിലെ എല്ലാ ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും മറ്റൊരു മറയുമില്ലാതെ, തടസ്സങ്ങളില്ലാതെ പ്രാർത്ഥനയ്ക്കായി എത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രം. ഒപ്പം നിത്യ പൊങ്കാലയും നിത്യ അന്നദാനവും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാനവസേവയാണ് മാധവസേവയെന്നും മനുഷ്യരെ സഹായിക്കുന്നതിലൂടെ ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും മനോഹരമായ കർമ്മമാണെന്നും ഇതിൻ്റെ ഭരണസമിതി അംഗങ്ങൾ പഴയകാലം മുതലേ തുടർന്നു പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ ജനങ്ങളെ സഹായിക്കലും മറ്റ് സഹായങ്ങൾ എത്തിക്കലും ചികിത്സാ സഹായങ്ങൾ നൽകലും അടക്കമുള്ള ഒട്ടേറെ വ്യത്യസ്തമായ സേവന പ്രവർത്തനങ്ങളും ഇന്നും തുടരുന്നുണ്ട്. അതൊക്കെ കൂടി ചേർത്ത് വെക്കാതെ പിന്നെന്താണ് പ്രാർത്ഥന? എന്താണ് ദൈവികത? പ്രാർത്ഥന വെറുമൊരു സ്വാർത്ഥതയല്ലല്ലോ. ശ്രീ മൂക്കുമ്പുഴ ദേവീ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പവിത്രമായ മൂലസ്ഥാനമാണിത്. ചരിത്രങ്ങളായി, പാരമ്പര്യമായി, നൂറ്റാണ്ടുകളായി ഇവിടെയാണ് ദേവതയെ ആരാധിച്ചിരുന്നതും പൂജിച്ചിരുന്നതും. പുതിയ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ വൈവിധ്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോഴും ആ പവിത്രതയും പാരമ്പര്യവും
അതിന്റെ തന്മയത്വത്തോടെ നിലനിർത്താൻ വേണ്ടി ഈ മൂലദേവീസ്ഥാനം അതുപോലെ തന്നെ സംരക്ഷിച്ചാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാലങ്ങളേറെ പിന്നിട്ടാലും വിശ്വാസത്തിൻ്റെ തുരുത്തുകളിൽ ഹൃദയം ചേർത്ത് വെക്കുന്ന ഓർമ്മകളായി പവിത്രമായ പ്രാർത്ഥനകളായി ഈ മൂലസ്ഥാനം എന്നും ഇവിടെ നിലകൊള്ളുക തന്നെ ചെയ്യും. തികച്ചും കൈകൊണ്ട് മാത്രം നടത്തിയ കൊത്തുപണികളാണ് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് ഈ മൂലസ്ഥാനത്തിൻ്റെ നിർമ്മിതി. അതിൻ്റെ ഭംഗിയും ഗരിമയും ആ നിർമ്മാണ പ്രക്രിയയ്ക്കുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. മൂക്കുമ്പുഴ ദേവീക്ഷേത്രമെന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ വലിയ അടയാളപ്പെടുത്തലായി നിലകൊള്ളുന്നിടത്തോളം അതിൻ്റെ പ്രൗഢി ഒട്ടും നഷ്ടപ്പെടാതെയാണ് ഇതിൻ്റെ നിർമ്മാണ സമിതിയും ഭരണസമിതിയുമൊക്കെ ഇതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ശാലകത്തോടുകൂടിയ പ്രത്യേകമായ നിർമ്മാണ രീതിയാണ് ഇതിൽ അവലംബിച്ചിട്ടുള്ളത്. ഈ ശ്രീകോവിലിനകത്ത് ഒരു ഗർഭഗൃഹമുണ്ട്, അതിനകത്താണ് പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുള്ളത്. 14 പൊക്കമുള്ള ഏകശിലയിൽ നിർമ്മിച്ച ഗജവ്യാളി രൂപമാണ് ഈ ശ്രീകോവിലിൻ്റെ തൂണുകൾ. പാർശ്വങ്ങളിൽ നിന്ന് കയറുന്ന മാർഗമാകട്ടെ ഗജരൂപത്തിൽ നിർമ്മിച്ചതുമാണ്. കൃഷ്ണശില, തടി, ചെമ്പ് തുടങ്ങിയ അപൂർവമായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഓവിൻ്റെ രീതിയാണ് ഈ ശ്രീകോവിലിൻ്റെ നിർമ്മാണത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഇത് പൂർത്തിയായി 22 പ്രതിഷ്ഠയും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും സവിശേഷമായ ക്ഷേത്രങ്ങളിലൊന്നായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിശ്വാസങ്ങൾ മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതിനാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ നിസ്സഹായതയും നിസ്വാർത്ഥതയും നന്മയുമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടങ്ങളിലൊക്കെ മനുഷ്യർ പരസ്പരം ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന മൂല്യങ്ങളുടെ ധർമ്മ സംസ്ഥാപന കേന്ദ്രങ്ങളാണ് ദേവാലയങ്ങൾ. നല്ല മനുഷ്യരുടെ ഹൃദയം നിറഞ്ഞ കഠിനാധ്വാനികളും നിസ്വാർത്ഥരുമായ ഒരുപാട് മനുഷ്യരുടെ നിത്യനിദാന ചെലവുകളിൽ നിന്നുള്ള വരുമാനവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ച് നിർമ്മാണം പുരോഗമിക്കുന്ന ഈ ക്ഷേത്രം തീർച്ചയായും ദക്ഷിണേന്ത്യയിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ക്ഷേത്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രമേൽ വ്യത്യസ്തതകളോടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത്. ¶¶
മനുഷ്യഹൃദയങ്ങളിലാണ് ദൈവികത ഉണ്ടായിത്തീരേണ്ടത്. ആ ദൈവികത ഉണ്ടായിത്തീരുന്നതോടുകൂടി നല്ല ചൈതന്യവത്തായ കർമ്മങ്ങൾ മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ, വാക്കുകളിൽ ഒക്കെയൊക്കെ ഉണ്ടാവണം. അതിൻ്റെ പവർ സ്റ്റേഷനുകളാണ് ദേവാലയങ്ങൾ. തീർച്ചയായും ഈ ക്ഷേത്രം പൂർത്തിയായി വരുമ്പോൾ ഈ നാടിൻ്റെ മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒരുപാട് ഭക്തരായ മനുഷ്യർക്ക് സന്തോഷവും നിർവൃതിയും ഭക്തിചൈതന്യവും പകർന്നു നൽകുന്ന മനോഹരമായ ഒരു ക്ഷേത്രങ്ങളിലൊന്നായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രമേൽ ഇഷ്ടത്തോടെയാണ് ഇതിൻ്റെ നിർമ്മാണങ്ങൾ അവർ പൂർത്തിയാക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2015 അവസാന കാലഘട്ടത്തിലാണ് ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രദർശനം നടത്തി ആരാധിച്ചിരുന്ന മൂലസ്ഥാനം അതേപടി നിലനിർത്തിക്കൊണ്ട് തച്ചുശാസ്ത്ര വിധിപ്രകാരം വളരെ ഭംഗിയായി ആ മൂലക്ഷേത്രം നിലനിർത്തിക്കൊണ്ട് വേണം നടത്തേണ്ടതെന്ന് അഷ്ടമംഗല പ്രശ്നത്തിലുള്ള വിധിപ്രകാരം ആ മൂലക്ഷേത്രം അതേ ഗംഭീരത്തോടും കൂടി, പ്രൗഢിയോടും കൂടി, തച്ചുശാസ്ത്രത്തോടും കൂടി തടിയിൽ പണിത് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും ഒരു ക്ഷേത്രം ഈ നൂറ്റാണ്ട് വച്ച് കാണാൻ സാധ്യതയില്ല. ഏകദേശം 20-25 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ഈ നാട്ടിലെ ജനങ്ങൾ ചെലവഴിച്ചത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അമ്പലം നിന്ന് പോകാം. പക്ഷേ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ദൈനംദിനമുള്ള വരുമാനത്തിൽ നിന്നും അവരുടെ വട്ടച്ചക്രമായി 4% വട്ടച്ചക്രമായി നൽകിയ തുകയും അതോടൊപ്പം തന്നെ ഭക്തന്മാർ മനസ്സ് തുറന്ന് നൽകിയ കാണിക്കയുമാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് നാം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് സംശയം തോന്നാം. പക്ഷേ അതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഈ പ്രദേശത്തെ അറിയുന്നതും. അതുപോലെ തന്നെ ഈ ദേവിയെ സംബന്ധിച്ചോളം എല്ലാ വിഭാഗം ഭക്തജനങ്ങളും വിചാരിച്ചാൽ, അവർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു ദേവിയാണ്. ആ ദേവിയുടെ മാഹാത്മ്യം കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തും അറിയപ്പെടുന്ന തരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിഭാവനത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് പോകുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ¶¶